ദൈവത്തിന് സ്തുതി. December 8 പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി എന്ന പ്രധാന മാലാഖയായ വിശുദ്ധ ഗബ്രിയേൽ മാലാഖയുടെ പ്രസിദ്ധമായ ഈ അഭിവാദ്യത്താൽ പരിശുദ്ധ അമ്മ ആയിരക്കണക്കിന് നൂറ്റാണ്ടുകളായി ദിനം തോറും ദശലക്ഷക്കണക്കിന് പ്രാവശ്യം വിശ്വാസികളാൽ അഭിവാദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലും ഈ അഭിവാദ്യം പുതുമയോടെ മുഴുങ്ങിക്കേൾക്കുന്നു. ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണ രഹസ്യം പരിശുദ്ധ അമ്മയിലൂടെ യാഥാർത്ഥ്യം പ്രാപിച്ചു എന്ന കാര്യം തിരുസഭയുടെ മക്കൾ ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുന്നു. അപ്പസ്തോലനായ വിശുദ്ധ പൗലോസ് ലിഖ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ സ്വർഗീയ പിതാവ് എല്ലാ പൂർണ്ണതയും തൻ്റെ അവതാരമായ തിരുക്കുമാരനിൽ നിവസിച്ചിരിക്കുന്നു. ഇത് തിരുക്കുമാരനായ യേശുവിൻ്റെ ശിരസിൽ നിന്നും ദിവ്യശരീരമായ തിരുസഭയിലൂടെ പുറത്തേക്കൊഴുകുന്നു. തിരുശരീരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് യേശുവിൻ്റെ മഹത്വം അതിവിശിഷ്ടമായ രീതിയിൽ അനാദികാലം മുതലേ തിരുക്കുമാരൻ്റെ അമ്മയാകാൻ ദൈവഹിതത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ മറിയത്തിൽ വ്യാപിച്ചിരിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സുവിശേഷത്തിൻ്റെ ആദ്യ വായനയിൽ ആദ്യമാതാവായ ഹവ്വയെ അനുസ്മരിക്കുന്നു. ആദ്യമാതാവുമായുള്ള ബന്ധനം അഴിക്കുന്ന ഒരു പുതിയ ഹവ്വയായി മറിയത്തെ സഭാപിതാക്കന്മാർ കാണുന്നത്. ആദ്യമാതാവായ ഹവ്വയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ആ ബന്ധനം തൻ്റെ വിധേയത്വത്താലും അനുസരണയാലും പരിശുദ്ധ മറിയം അഴിച്ചിരിക്കുന്നു. നിർമ്മലതയും പൂർണ്ണതയിലും ഹവ്വ സൃഷ്ടിക്കപ്പെട്ടതുപോലെ വചനത്തിൻ്റെ പൂർത്തീകരണവും സകലരുടെയും പാപവിമോചകനുമായ രക്ഷകനെ മനുഷ്യകുലത്തിന് സമ്മാനിക്കുന്നതിനായി ഈ പുതിയ ഹവ്വയും ആദ്യ പാപത്തിൻ്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടു വന്നു. വിശുദ്ധ ഇറേനിയോസ് ആദ്യ പിതാവായ ആദം സൃഷ്ടിക്കപ്പെട്ട മണ്ണിൻ്റെ വിശുദ്ധിയോട് രണ്ടാമത്തെ ആദത്തിന് ജന്മം നൽകിയ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വിശുദ്ധിയെ താരതമ്യം ചെയ്തിരിക്കുന്നു. ആദ്യ സൃഷ്ടിയെന്ന നിലയിൽ ആദത്തിന് തൻ്റെ സത്ത ഇതുവരെ ഉഴുതുമറിക്കാത്ത ശുദ്ധമായ മണ്ണിൽ നിന്നുമാണ് ലഭിക്കുന്നത്. കാരണം ദൈവം അതുവരെ മഴ പെയ്യിക്കുകയോ ഒരു മനുഷ്യനും അതുവരെ ഭൂമി ഉഴുതുമറിക്കുകയോ ചെയ്തിരുന്നില്ല. ആയതിനാൽ വചനമാകുന്ന ദൈവം ആദത്തെ തന്നിലേക്ക് സംഗ്രഹിക്കുകയും കന്യകയായ മറിയത്തിൽ നിന്ന് ജന്മം സ്വീകരിക്കുകയും ചെയ്തു. 1854 December 8 വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പ മറിയത്തോടുള്ള ദൈവത്താൽ വെളിവാക്കപ്പെട്ട വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ചു. ഇതിൻപ്രകാരം കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച നിമിഷം മുതൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷകൻ എന്ന നിലയിലുള്ള യേശുവിൻ്റെ യോഗ്യതകളെ പ്രതിയുള്ള ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹത്താൽ ആദ്യപാപത്തിൻ്റെ കറകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് വലിയ പഴക്കമൊന്നുമില്ലെങ്കിലും ഇക്കാര്യത്തിലുള്ള വിശ്വാസവും ആരാധനാരീതികളും വളരെ പഴക്കമുള്ളതാണ്. ഇതിനു പുറമെ 4 ശേഷം കന്യകാമറിയം ലൂർദിലെ വിശുദ്ധ ബെർണാട്ടറ്റിന് പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിർമ്മല ഗർഭവതി എന്നറിയിച്ചു ചെയ്തുകൊണ്ട് ഈ പ്രമാണത്തിൻ്റെ വിശ്വാസ്യത സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ച ഈ പ്രത്യേക ദൈവനിയോഗം മൂലം എല്ലാ മനുഷ്യരും അവർ ഗർഭത്തിൽ രൂപം പ്രാപിക്കുന്നത് മുതൽ ആദിപാപത്തിൽ പങ്കാളികളാകുന്നതിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്നതിന് കാരണമാകുന്നു. ഇത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നു. ഏകവും ത്രിത്വവുമായ ദൈവം ആദ്യം മുതലേ തന്നെ പാപികളായ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ ഭാവിയിൽ അവതാരം കൊള്ളുന്നതിനായി പദ്ധതിയിട്ടിരുന്നു. അതിനാൽ ദൈവം കന്യകാമറിയത്തെ തിരഞ്ഞെടുക്കുകയും അവളിലൂടെ അവതരിച്ച രക്ഷകൻ വഴി സൃഷ്ടിയുടെ യഥാർത്ഥ മഹത്വം പുനഃസ്ഥാപിക്കുകയും ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ഇത്. ഇക്കാരണത്താൽ തന്നെ ഇന്നത്തെ സുവിശേഷത്തിലെ രണ്ടാമത്തെ വായനയിൽ ദൈവം തൻ്റെ തിരുമുമ്പിൽ നമ്മെ വിശുദ്ധിയുള്ളവരും നിർമ്മലരായവരും ആയി കാണുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് ലിഖ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജന്മനാലുള്ള നമ്മുടെ വിശുദ്ധി വീണ്ടെടുക്കാനാവാത്ത വിധം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും നിർമ്മല മാതാവിലൂടെ ദൈവം നമുക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം മൂലം വരുത്തിവെച്ച നാശത്തിന് ഒരു ശാശ്വത പരിഹാരം കാണുകയും പ്രതീക്ഷയറ്റ വിധം ജീവിക്കുന്ന നമ്മുടെ ജന്മനാലുള്ള യഥാർത്ഥ വിശുദ്ധി തിരികെ തരികയും ചെയ്തിരിക്കുന്നു. മറിയത്തിൻ്റെ ദിവ്യമായ മാതൃത്വത്തിൻ്റെ നേരിട്ടുള്ള ഫലമാണ് പരിശുദ്ധാത്മാവിനാലുള്ള അവളുടെ നിർമ്മല ഗർഭധാരണം. അവോസ്ട്രയിലെ വിശുദ്ധ ആൻസ്ലേം ഇപ്രകാരം എഴുതി: നിശ്ചയമായും കന്യകാമാതാവ് ദൈവിക വിശുദ്ധിയിൽ അനുഗ്രഹീതയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് യുക്തിസഹജമാണ്. ഇതിനേക്കാളും മഹനീയമായൊരു ഗർഭം ധരിക്കൽ കാണുവാൻ സാധ്യമല്ല. പിതാവായ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമുള്ള ഏകമകനെ പിതാവായ ദൈവത്തിൻ്റെയും കന്യകയുടെയും പുത്രനായി ജനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ദൈവിക മാതൃത്വം എന്ന വിശേഷ ഭാഗ്യവും മറിയത്തിൻ്റെ നിർമ്മല ഗർഭധാരണവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമാണ് തിരുസഭയിൽ അവൾക്കുള്ള പ്രതാപം. സ്വർഗത്തിൽ സഭയുടെ ഒരു ഉത്തമ പ്രതീകമാണ് പരിശുദ്ധ കന്യകാമറിയം. അവളിലൂടെ പുതുതായി വിജയകിരീടം ചൂടിയ ജെറുസലേം അവിടെ ഒരു വേദനയോ മരണമോ ഉണ്ടായിരിക്കുകയില്ല. ഇതുകൊണ്ടാണ് ഇന്നത്തെ ആമുഖത്തിൽ ഇപ്രകാരം ഉരുവിടുന്നത്: നിന്റെ മകന്റെ മാതാവാകാൻ യോഗ്യതയുള്ളവളാണവൾ.
സഭയോടുള്ള നിന്റെ കാരുണ്യത്തിന്റെ അടയാളം നൽകപ്പെട്ടു കഴിഞ്ഞു. തിരുസഭ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കുമെന്നത് വളരെ മനോഹരമായിരിക്കുന്നു. സ്വർഗത്തിൽ മറിയം വെറുമൊരു അനുയായി മാത്രമായിരിക്കുകയില്ല, മറിച്ച് അവളുടെ മകന്റെ മുൻപിൽ ഏറ്റവും മഹത്വമുള്ളവളായിരിക്കും. അവൾ ദൈവത്തിന്റെ അമ്മയാണ്, എപ്പോഴും ആയിരിക്കുകയും ചെയ്യും. തിരുസഭയുടെ അമ്മ, മാലാഹമാരുടെയും വിശുദ്ധരുടെയും പരിശുദ്ധരാഞ്ഞി. അതിനാൽ വിശുദ്ധ കുർബാനയുടെ അവതാരികയിൽ ഇപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു: നിന്റെ പക്കൽ ഞങ്ങളുടെ വക്താവായിരിക്കുവാനും വിശുദ്ധയുടെ മാതൃകയായിരിക്കുവാനും നീ അവളെ സകല സൃഷ്ടികളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നു. ദശകന്റെ അമ്മയാകാൻ നിയോഗം ലഭിച്ചവൾ എന്ന കാരണത്താൽ തന്നെ മറിയം നിർമ്മലയായിരുന്നു. യഥാർത്ഥ വിശുദ്ധിയുടെ അനുഗ്രഹം കൂടാതെ ധന്യതയുടെ പൂർത്തീകരണവും അവൾക്ക് ലഭിച്ചിരുന്നു. ഈ അനുഗ്രഹം ദൈവിക പ്രസാദത്താൽ ഒരിക്കൽ നമുക്കും സ്വീകരിക്കുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. നിർമ്മലയായ മറിയം നന്മ നിറഞ്ഞവളായിരുന്നു. അവൾ യേശുവിൻ്റെ വെറുമൊരു അനുയായി മാത്രമല്ല, ദൈവപ്രസാദത്താൽ പാപത്തിൻ്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞവളായിരുന്നു. പരിശുദ്ധ ത്രീത്വത്തിൻ്റെ വിളനിലമായിരുന്നു പരിശുദ്ധ മറിയം, നിർമ്മലയായവൾ. നമ്മളും ഒരിക്കൽ ആയിത്തീരും എന്ന് നാം ആഗ്രഹിക്കുന്ന സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അമ്മയും രാജ്ഞിയും എന്ന് നാം ഒരിക്കൽ വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി തിരുമുമ്പിൽ പാടും. ദൈവത്തിന് സ്തുതിയും.